ഗൾഫ് നാടുകളിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള രാജ്യം, പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിൻ്റെ നാട്, സഹിഷ്ണുതയിലും മതേതരത്വത്തിലും പുതിയ ചരിത്രം എഴുതുകയാണ് യു എ ഇ. മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ പുതിയ മാതൃക. നൂറ്റിയെട്ടടി ഉയരത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് യു എ ഇ എന്ന രാജ്യത്തിന്റെ വിശാല മനസ്സും മതേതര കാഴ്ചപ്പാടുമാണ്. സഹിഷ്ണുതയ്ക്ക് വേണ്ടി ഒരു വകുപ്പും മന്ത്രിയുമുള്ള രാജ്യം ലോകത്തോട് സംവദിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനുമപ്പുറം ഒരു കാഴ്ചയും വ്യാഖ്യാനവും ഈ രാജ്യത്തെ ഭരണകർത്താക്കൾക്ക് ആവശ്യമില്ല. 108 അടിയേക്കാൾ ലോകത്തിലെ ഉയരമേറിയ ബുർജ് ഖലീഫയേക്കാൾ കണക്കറ്റ് ഉയരത്തിലും ആഴത്തിലും പരപ്പിലും പടർന്നു കിടക്കുന്നതാണ് ആ സ്നേഹമെന്ന് ഈ കാഴ്ചകൾ പറഞ്ഞു തരും. അറബ് സംസ്കാരത്തിന്റെ കൊത്തുപണികൾ, പിന്നെ രാമനും സീതയും, ക്ഷേത്രഭിത്തിയിലെ ഈ ശില്പങ്ങൾ പറഞ്ഞു തരും യു എ ഇയിലെ മതേതര മനസ്സിന്റെ ആഴം. അറബ് സംസ്കാരവും മെസപ്പൊട്ടോമിയൻ ജീവിതവുമൊക്കെ പറയുന്ന അതേ ശിലകളിലാണ് ശിവപുരാണവും മഹാഭാരതവും രാമായണവുമെല്ലാം വിരിയുന്നത്. ഇങ്ങനെയൊരു കാഴ്ചയും ചിന്തയും ലോകത്തിന് സമ്മാനിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് യു എ ഇ. 7 പതിറ്റാണ്ട് മുൻപ് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ ക്ഷേത്രം നിർമ്മിച്ചതും ഇവിടെ തന്നെയാണ്. ദുബായ് ബർദുബായിൽ ആ കാഴ്ച ഇങ്ങനെ. ബർദുബായ് ജവനലി, ഇപ്പോൾ അൽ മുറൈഖ, ഒരു അറബ് രാജ്യത്ത് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. 27 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് യു എ ഇ ഗവൺമെന്റ് ഈ ഒരു ടെമ്പിളിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വി ആർ വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് എ യു എ ഇ സിറ്റിസൺ. സി, നമുക്കിവിടെ ഒരു സിറ്റിസൺഷിപ്പ് എന്നതിലുള്ളതിലല്ല കാര്യം, മറിച്ച് ടെമ്പിൾ ആവട്ടെ, മോസ്ക് ആവട്ടെ, വാട്ട് എവർ, ഏത് നാഷണാലിറ്റി, റിലിജിയൻ, ബാക്ക്ഗ്രൗണ്ട്സ് എന്തും ആവട്ടെ, യു എ ഇ എന്ന് പറയുന്നത് നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്താ പറയുക, നമ്മൾ മതമോ ജാതിയോ ഒന്നും നോക്കാണ്ടാണ് എല്ലാത്തിനും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. യു എ ഇക്ക് പുറമെ ഗൾഫിൽ ഒമാനിലും ബഹ്റൈനിലും ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്. ഒമാനിൽ 2, ബഹ്റൈനിൽ 1. സർക്കാർ നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് അബുദാബി അൽ മുറൈഖയിൽ ബാബ്സ് ഹിന്ദു മന്ദിർ ഒരുങ്ങുന്നത്. I would just like to really express my gratitude to the UAE, all the community that is being staying here and who has supported, some with kind, some with their own time, and many with their prayers and great wishes. There's a flood of emotions everywhere, but I think they should all be directed to His Highness Sheikh Mohammed bin Zayed Al Nahyan, the ruler of Abu Dhabi, who has space in his heart, not just for us, but I think for everybody. യുഎഇയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാന മുഹൂർത്തമാണ് അബുദാബി ക്ഷേത്രത്തിന്റെ സമർപ്പണ ദിവസം. ഒരു പ്രത്യേക വിഭാഗത്തിന് എന്നതിനേക്കാൾ ഇന്ത്യയോട് യുഎഇയും യുഎഇയിലെ ഭരണകർത്താക്കളും കാട്ടുന്ന സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതീകം കൂടിയാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. എന്നെ സംബന്ധിച്ച് ഞാൻ 20 വർഷത്തോളം യുഎഇയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓരോ സമയങ്ങളിലും ഇവരുടെ യുഎഇയുടെ ഈ മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഇവരുടെ സഹിഷ്ണുതയെക്കുറിച്ചും ആലോചിക്കുമ്പോൾ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ആശ്ചര്യത്തോടും കൂടിയിട്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കാണാറ്. February 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അബുദാബി ഹിന്ദു ക്ഷേത്രം സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചുമരുകളിലും ഉൾഭാഗങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങൾ ഇന്ത്യൻ പൗരാണിക സങ്കല്പങ്ങൾ മാത്രമല്ല പങ്കുവയ്ക്കുന്നത്. അറബ് സംസ്കാരം, മെസപ്പൊട്ടോമിയൻ ജീവിതകാലം, യു എ ഇയുടെ ചരിത്രവും വർത്തമാനവുമെല്ലാം പങ്കിടുന്നുണ്ട്. സമൃദ്ധമായ സാംസ്കാരിക വിനിമയത്തിന്റെ നിത്യക്ഷേത്രം കൂടിയാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. Is harmony between science and spirituality. Some of the topmost scientific inventions have been used. It's harmony between the traditional ancient art and architecture where no steel has been used, but at the same time it's great harmony between man and nature,
special environmental friendly methods have been used to construct this temple through natural resources, repurposing wood and reducing the carbon footprint. More than that, it's harmony amongst community, human beings. ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്ര മാതൃകയിലാണ് അബുദാബിയിലെയും ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നത്. യു എയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങൾ, ക്ഷേത്രത്തിനൊപ്പം വായനശാലയും പൂന്തോട്ടവും ഫുഡ് കോർട്ടും പ്രദർശനശാലയും എല്ലാം ചേർന്ന പുതിയൊരു തീർത്ഥാടന കേന്ദ്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് രാജ്യത്തെ എല്ലാ മതസ്ഥരെയും ഒരേപോലെ കാണുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ദുബായ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. അറബ് രാജ്യങ്ങളൊക്കെ അമ്പലങ്ങൾ പണിയാറുന്ന നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ സന്തോഷിക്കേണ്ടത്, എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷത്തിലും ജീവിക്കണം, ഏറ്റവും നല്ല നമ്മുടെ അഭിപ്രായം. നല്ലൊരു സന്ദേശമാണ്, മെസ്സേജാണ് യു എ ഗവൺമെൻറ് നൽകുന്നത്. എല്ലാ മതസ്ഥർക്കും ഇക്വാലിറ്റി, എല്ലാവർക്കും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നൽകുന്നുണ്ട്. ഇതൊരു മാതൃരാജ്യമല്ലേ, ഇത് എല്ലാവർക്കും ഒരു ഗുണപാഠങ്ങളായിക്കോട്ടെ. രാജ്യത്തെ എല്ലാ മേഖലയിലും ആയിട്ട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മൂന്ന് മതത്തിനും ഓരോ വിശ്വാസങ്ങളും നടക്കട്ടെ, എല്ലാ വിശ്വാസമായിട്ട് നടക്കട്ടെ. ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ കൂടെ അമ്പലത്തിലെ മൂന്നാമത്തെ അമ്പലം കൂടിയോ പുതുതായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സന്തോഷം. ഒരു അറബ് രാജ്യം എന്നതിൽ ഒരു യു എ പോലെ ഒരു ഒരു സ്ഥലത്ത് ഇത്രയും എല്ലാ മതവിഭാഗക്കാരെയും ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുപോകുന്നതിന്, അതിൽ സത്യം ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ടതാണല്ല, എന്നാലും ഒരുപാട് അഭിമാനമുണ്ട്. ഏത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാ ആൾക്കാർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ അമ്പലമായാലും പള്ളിയായാലും 200 ചില്ലറ രാജ്യക്കാർക്ക് അവരുടെ സ്വന്തം മതപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണം ഇവിടെ അവരെത്തിച്ചു കൊടുക്കാനും എല്ലാ മാർക്കറ്റുകളിലും അതെത്താനും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ ഭരണത്തെ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളിൽ ആരാധിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത്. യഥാർത്ഥ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണം. 2019 നിർമ്മാണം തുടങ്ങിയ ക്ഷേത്രമാണ് 2024 February 14 സമർപ്പിക്കുന്നത്. ഗുജറാത്തിലും രാജസ്ഥാനിലും അബുദാബിയിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇറ്റാലിയൻ രാജസ്ഥാൻ മാർബിളുകളിൽ വിരിഞ്ഞ ശില്പഭംഗി, 700 crore ചിലവിലാണ് ക്ഷേത്ര നിർമ്മാണം. ബാബ്സ് ഹിന്ദു മന്ദിർ ഒരു ക്ഷേത്രം മാത്രമല്ല, ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും UAE നൽകുന്ന ആദരം, മതേതരം മുറുകി പിടിക്കുമെന്ന ലോകത്തിനുള്ള UAE ശക്തമായ സന്ദേശം, ഇത് എല്ലാവരുടെയും ഭൂമിയാണെന്ന ഓർമ്മപ്പെടുത്തൽ.